ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. ന്യൂട്രി ഡോക്കിൻ്റെ ഫുഡ് ഓഫ് ദ വീക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് ഡോക്ടർ സഫിയ മൂസ വിത്ത് യുവർ ന്യൂട്രി ഡോക്ക്. നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു വിശ്വാസമാണ് ഭക്ഷണം നല്ലവണ്ണം കുറച്ച് പട്ടിണി കിടന്നാൽ മാത്രമേ തടി കുറയൂ എന്നുള്ളത്. ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസും പലപ്പോഴും ഇത് പറയാറുണ്ട്, പട്ടിണിയാണ് കിടക്കുന്നത്, ഭക്ഷണം തീരെ കഴിക്കാറില്ല, പക്ഷെ തടി കുറയുന്നില്ല എന്നുള്ളത്. ഇതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ബേസിക് മെറ്റബോളിക്സ് ഇൻഡെക്സ് എന്നാൽ എന്താണെന്നുള്ളതാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, നമ്മുടെ ഡൈജഷൻ മുതൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഒരു എനർജി, ഒരു ഊർജമുണ്ട്. ഈ ഊർജത്തെയാണ് നമ്മൾ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടുതലായാൽ മാത്രമേ നമ്മളുടെ ദഹനവും അതുവഴി ഫാറ്റിൻ്റെ ബേണിങ്ങും നടക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പട്ടിണി കിടന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് മെറ്റബോളിക് റേറ്റ് നല്ലവണ്ണം കുറയും. ഇതുവഴി നമ്മളുടെ ശരീരത്തിൻ്റെ നോർമൽ ഫങ്ഷനിങ് കുറയുകയും നമ്മൾക്ക് മറ്റു പല അസുഖങ്ങൾ കൂടുകയും ചെയ്യും. അതുമാത്രമല്ല, തടി കുറയാനുള്ള ചാൻസും വളരെയധികം കുറയും. ഇന്നത്തെ ന്യൂട്രിഡോക് വീഡിയോയിൽ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് എങ്ങനെ തടി കുറയ്ക്കാമെന്നും അല്ലെങ്കിൽ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ ഉപയോഗിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്നും നോക്കാം. വെൽക്കം ടു ന്യൂട്രിഡോക് വൺസ് അഗെയിൻ വിത്ത് ഡോക്ടർ സഫിയ മൂസ. നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ പലരും ആദ്യം ഒഴിവാക്കുന്ന ഭക്ഷണമാണ് മുട്ട. കാരണം മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം, മുട്ടയിലെ പ്രോട്ടീൻ, മുട്ടയിലെ വെള്ളയിലടങ്ങിയ പ്രോട്ടീൻ 10.4 ഗ്രാം ആണെങ്കിൽ മുട്ടയിലെ മഞ്ഞയിലെ പ്രോട്ടീൻ 16.4 ഗ്രാം ആണ്. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടാകുന്ന മറ്റൊരു കാര്യം, മുട്ടയിലെ എഗ് യോക്ക് മഞ്ഞയിലടങ്ങിയിരിക്കുന്ന ഫാറ്റാണ്. പക്ഷേ ഇത് ഹെൽത്തി ഫാറ്റാണ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. ഈ ഫാറ്റിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മളുടെ ബ്രെയിൻ ഫംഗ്ഷൻ മുതൽ മറ്റ് പല ആവശ്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസവും 2 മുട്ടയെങ്കിലും തീർച്ചയായും കഴിച്ചിരിക്കണം. അടുത്തത്, നമ്മൾ തടി കുറയാൻ ഏറ്റവും വേണ്ട അത്യാവശ്യ കാര്യമാണ് ഫൈബർ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതിന് തീർച്ചയായും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഓട്സ്. കാരണം ഓട്സിലടങ്ങിയിട്ടുള്ള ബീറ്റാ ഗ്ലൂക്കൻ എന്ന സൊല്യുബിൾ ഫൈബർ നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ നോർമലായി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് പുറമെ ബീറ്റാ ഗ്ലൂക്കൻ നമ്മുടെ ഡൈജഷൻ, ദഹനം നോർമലായി നടക്കാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓട്സും ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. സാറ്റിയറ്റി ഇൻഡെക്സ്, അതായത് നമ്മളുടെ വിശപ്പിനെ അടക്കാനുള്ള കഴിവ്. സാറ്റിയറ്റി ഇൻഡെക്സിൽ ആപ്പിളിന് ഹയ്യസ്റ്റ് പൊസിഷനാണ്. അതുകൊണ്ടാണ് ഡയറ്റ് ചെയ്യുമ്പോൾ പല ഡയറ്റീഷ്യന്മാരും ആപ്പിൾ കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ആപ്പിളിൻ്റെ തോലിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ എന്ന കോമ്പൗണ്ട് നമ്മുടെ ഡൈജഷൻ മെല്ലെയാക്കാൻ നമ്മളെ സഹായിക്കും. ഇതുവഴി നമുക്ക് ഫുൾനെസ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആപ്പിളും ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഫുഡാണ്. ആപ്പിളിൽ 85% വാട്ടർ ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ എമൗണ്ടും കവറപ്പ് ചെയ്യുന്നത് കൊണ്ട് ആപ്പിൾ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഈസിയായി ഉപയോഗിക്കാൻ പറ്റിയൊരു ഫുഡാണ്. പുളി ധാരാളം അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സും ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫുഡാണ്. സിട്രസ് ഫ്രൂട്ട്സിൽ നടത്തിയ സ്റ്റഡീസിൽ സിട്രസ് ഫ്രൂട്ട് ധാരാളമായി കഴിക്കുന്നവരുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് നമ്മളുടെ അരയ്ക്ക് ചുറ്റുമുള്ള വണ്ണം കുറയാൻ വളരെയധികം സഹായിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും വളരെ എളുപ്പത്തിൽ ഹെൽത്തിയായി കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ആയതിനാൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സിട്രസ് ഫ്രൂട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഫിഷിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡാണ് ഡയറ്റ് ചെയ്യുമ്പോൾ ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം. എന്തെന്ന് വെച്ചാൽ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായി കൺസ്യൂം ചെയ്യുന്നവർക്ക് കൊടവയർ കുറയാൻ എളുപ്പമാണെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ 30-40 ഇയേഴ്സിന് മേലെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായും ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡയറ്റ് ചെയ്യുന്നവരുടെ ചാർട്ടിൽ പലപ്പോഴും കാണുന്ന ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ വളരെ ഹെൽത്തി ആവാനും ഡയറ്റുകാർക്ക് ഉപകാരപ്രദമാവാനും ഉള്ള മെയിൻ കാരണം സ്വീറ്റ് പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻ്റ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോയിലുള്ള മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇതിൽ ലോ ഫാറ്റ് കണ്ടൻ്റ് ആണ്. ഇതിൽ ഫാറ്റ് 0% ആണ്. മാത്രമല്ല, ഇതിലടങ്ങിയിട്ടുള്ള കാർബ്, അതായത് അന്നജൻ, കോംപ്ലക്സ് കാർബാണ്. ഈ രണ്ട് ക്വാളിറ്റീസും ഉള്ളത് കൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോയെ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കൺസ്യൂം ചെയ്യാം. ഇത് മാത്രമല്ല, ചില സ്റ്റഡീസിൽ സ്വീറ്റ് പൊട്ടറ്റോ ഡീഹൈഡ്രേഷൻ തടയുമെന്നും കാണിക്കുന്നുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രോബെറീസ് പോലത്തെ ബെറീസ് ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം
ബെറീസിലടങ്ങിയിട്ടുള്ള അഡിപ്പോനെക്റ്റിൻ എന്ന ഹോർമോൺ നിങ്ങളുടെ വിശപ്പിനെ സപ്രസ് ചെയ്യാനും നമ്മുടെ മെറ്റബോളിക് റേറ്റ് വളരെയധികം കൂട്ടാനും സഹായിക്കും. ഇതുവഴി ഫാറ്റ് ബേണിംഗ് വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, ബെറീസ് വളരെ ലോ കലോറി ആയിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ബെറീസ് എളുപ്പത്തിൽ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് എപ്പോൾ വിശപ്പ് തോന്നിയാലും കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് ക്യുക്കുംബേഴ്സ്. ക്യുക്കുംബേഴ്സിന് വെറും 24 calories മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡയറ്റുകാർക്ക് എളുപ്പത്തിൽ കഴിക്കാവുന്ന ഒരു ഫുഡാണിത്. അത് മാത്രമല്ല, ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ബ്ലോട്ടിംഗ്, അതായത് വയറ് വീർത്ത് വരിക, ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്കെല്ലാം ക്യുക്കുംബർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പലപ്പോഴും ഡൗട്ട് ആവാറുണ്ട്. പക്ഷേ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കാരണം ചോക്ലേറ്റ്സിന് കലറി എളുപ്പത്തിൽ ബേൺ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ഒരു 20 minutes ബിഫോറാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനോട് ഓവറായിട്ടുള്ള ക്രേവിംഗ് കുറയുന്നതും കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡാർക്ക് ചോക്ലേറ്റ്സ് വാങ്ങുമ്പോൾ 70% കൊക്കോ ഉള്ള ചോക്ലേറ്റ്സ് നോക്കി തന്നെ വാങ്ങി ഡയറ്റിംഗ് സമയത്ത് ചെറിയൊരു എമൗണ്ട് സ്നാക്കിങ്ങായി കഴിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കാത്ത മറ്റൊരു ഫുഡാണ് ബദാം. കാരണം ബദാമിൽ അടങ്ങിയിട്ടുള്ള ഹൈ ഫൈബർ കണ്ടൻറ്റും ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റുമാണ്. ഇതൊക്കെയാണെങ്കിലും ബദാം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ബദാം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ കഴിച്ചാൽ ബദാമിനുള്ള കലോറിഫിക് വാല്യൂ ഹൈ ആയതുകൊണ്ട് നമ്മൾ കലറി ഡെഫിസിറ്റിൽ നിന്ന് പുറത്തു പോകും, നമ്മുടെ കലറി കൂടുകയും ചെയ്യും. അതുകൊണ്ട് ബദാം കഴിക്കാം, പക്ഷേ ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സിനമൺ, അതായത് കറുകപ്പട്ടയ്ക്കുള്ള ഗുണങ്ങൾ പലതാണ്. ഏറ്റവും ഒന്നാമത്തേത്, അത് ഇൻസുലിൻ ലെവൽ താഴെ കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, വിസറൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ സിനമൺ ഹെൽപ്പ് ചെയ്യും. വിസറൽ ഫാറ്റ് എന്നാൽ നമ്മളുടെ അവയവങ്ങളിൽ ചുറ്റും അടഞ്ഞുകൂടുന്ന ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ സിനമൺ സഹായിക്കും. മൂന്നാമത്തേത്, നമ്മൾ ഫാറ്റി ഫുഡ് ധാരാളമായി കഴിക്കുന്നവരാണെങ്കിൽ ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യാനും സിനമണിന് കഴിവുണ്ട്. അതുകൊണ്ട് തടി കുറയ്ക്കാൻ വേണ്ടി സിനമൺ ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കഴിക്കേണ്ടത് ഏർലി മോർണിംഗിൽ ചായയുടെ കൂടെ 1/2 teaspoon സിനമൺ പൗഡർ കഴിക്കുന്നത് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ തടി കുറയ്ക്കാൻ വളരെ സഹായിക്കും. ഡയറ്റ് ചെയ്യുമ്പോൾ തൈര് നിർബന്ധമായും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കാരണം തൈര് ഒരു പ്രോബയോട്ടിക്കാണ്. ഇത് നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യാനും അതുവഴി നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാനും സഹായിക്കും. ഡൈജഷൻ പ്രോപ്പറായി നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും അബ്സോർപ്ഷനും പ്രോപ്പറായി നടക്കുകയുള്ളൂ. അതുവഴി നമുക്ക് തടി കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡയറ്റ് ചെയ്യുമ്പോൾ തൈരിനെ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബട്ടർഫ്രൂട്ട് എന്ന് വിളിക്കുന്ന അവക്കാഡോ തടി കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇതൊരു ഹെൽത്തി ഫാറ്റാണ്. അവക്കാഡോ കഴിക്കേണ്ടത് കൂടുതലും സ്ത്രീകളാണ്. കാരണം സ്ത്രീകളിൽ വരുന്ന അടിവയറിലെ കൊഴുപ്പ് കുറയാനും അവക്കാഡോ വളരെ നല്ലതാണ്. ബേസിക് മെറ്റബോളിക് റേറ്റ് കൂട്ടി നിങ്ങളുടെ തടി കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്സിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും കീപ്പപ്പ് ചെയ്യലും നിങ്ങൾക്ക് തടി കുറയാൻ വളരെ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു പേഴ്സണലൈസ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആവശ്യമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു ന്യൂട്രിഡോക് ഫോർ അനദർ ഹെൽത്ത് വീഡിയോ. താങ്ക് യു.